ഓടി അവൻ ശക്തനായി എന്നാൽ സഭ അതിനേക്കാൾ ശക്തമായേ അവരുടെ ഹെഡ്ഷിപ്പിലേക്ക് ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവിംഗിലേക്ക് അവർ ഓടിയെങ്കിൽ പകരം സ്വർഗീയ പിതാവിനെ ക്രിസ്തീയ സഭകൾ പുറത്താക്കി നല്ലൊരു പങ്കും പാട്ടുപുസ്തകത്തിലെ പാട്ടുകളെ സ്വർഗീയ പിതാവില്ല പഴയ വിരലിൽ അണ്ടാന്ന് ഏതെങ്കിലും പാട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ട് ബാക്കിയെല്ലാം അപ്പനെ പുറത്താക്കി യേശു ക്രിസ്വിന്റെ കാലത്തെ മുപ്പത്തി മൂന്നര വർഷ കാലത്തെ ആ ഒരു യേശുവിന്റെ ഒരു ആയി ഗ്രോത്ത് ശിഷ്യന്മാരുടെ കാലം ശുശ്രൂഷയിലൊരു നേരെ താഴേക്ക് വന്നു അപ്പൊ സ്ഥലപ്പെടുത്തി ഇരുപതിന്റെ ഇരുപത്തി ഒമ്പതിൽ പറയുന്നു പോലീസ് പറയുന്നു നിങ്ങളുടെ ദൈവരാജ്യം പ്രസംഗം ചെന്ന് നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ഇനി കാണത്തില്ല ഞങ്ങൾ പോയ ഉടനെ തന്നെ കൊടിയ ചെന്നായിക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേക്കും ശിശുന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും അത് ഇതാ എടിയും നൂറിന് ശേഷം സംഭവിച്ച സംഭവങ്ങളാണ് പെട്ടെന്ന് ആ സ്പിരിച്വൽ ഗ്രോത്ത് താഴേക്ക് താണിത് ഇന്റർനെറ്റ് കൂടെ പെട്ടെന്ന് അവന്റെ സിസ്റ്റം മുകളിലേക്ക് കയറി പെട്ടെന്ന് അവന്റെ സിസ്റ്റം മുകളിലേക്ക് കയറി സഭ വേറൊരു മുഞ്ഞുകുത്തി താഴേക്ക് പോകുക കാരണം പിശാജി അവന്റെ ഹെഡ്ഷിപ്പിലേക്ക് ഓടിക്കേറുക അവന്റെ തലയിലേക്ക് അവന്റെ സിസ്റ്റം അവന്റെ താ ലോക സിസ്റ്റം ആ പിശാജിലേക്ക് ആന്റി ക്രൈസ്റ്റിലേക്ക് ഓടിക്കേറുക എന്നാൽ നമ്മൾ നമ്മുടെ ഹെഡ്ഷിപ്പിലേക്ക് കയറണം പിതാവിലേക്ക് എത്തണതിന് പേരം പിതാവിനെ ഒഴിവാക്കി പിശാജ് അതിന് ജയിച്ചു പിതാവിനെ സഭകളിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ പിശാജ് ജയിച്ചു പിതാവിനെ ഒഴിവാക്കുന്നതിൽ ഒരു മക്കൾക്ക് ഒരു കുഴപ്പവും ഇല്ല ആ പിതാവാണ് നമ്മുടെ ശക്തി യേശുവിന് ഒരു പ്രശ്നം ഉണ്ടായപ്പോ എങ്ങോട്ട് ഓടി ഓടിച്ചെന്നേ പിതാവിന്റെ അടുക്കലേക്ക് ശിഷ്യന്മാര് സഹായിച്ചോ ഞങ്ങൾ വലിയ വീരവാദമൊക്കെ പറഞ്ഞു അല്ലെ വീരവാദം പറയും ഞങ്ങളുണ്ട് നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും തള്ളി പറയാ വീരവാദം പറയാ ഞങ്ങളുണ്ട് വീരവാദം പറയാ ഞങ്ങളുണ്ട് പക്ഷെ കാര്യം വന്നപ്പോഴാ എക്കോടിയില്ലേ യേശു പറഞ്ഞു നിങ്ങളെല്ലാം എന്നെ വിട്ടുപിരിഞ്ഞു പോകും പക്ഷെ എങ്കിലും ഞാൻ ഏകനല്ല എന്റെ പിതാവ് എന്റെ കൂടെയുണ്ട് ഉണ്ട് ഇന്ന് ക്രിസ്ത്യാനികളോട് നല്ലൊരു മകനോടും ചോദിക്കുക നിങ്ങളുടെ കൂടെ പിതാവുണ്ട് അല്ലെങ്കിൽ എന്ന് അറിയപ്പെട്ടിരുന്ന ഒറ്റ പീസായ ഭൂമി ഇന്ന് ഏഴ് കഷണം ഭൂഖണ്ഡങ്ങളായി ചെറിയ ചെറിയ ദ്വീപുകളായി ദൈവം പൊട്ടിച്ചു ചരിത്രം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം പഠിക്കുന്നവർക്ക് അറിയാം പൊട്ടിച്ചു കളഞ്ഞു ഇനിയൊരു ജിക്സോ പസിൽ പോലെ കഷ്ണം കഷ്ണവിടം കിടക്കുക നിങ്ങളുടെ എല്ലാം കൂടി കൂട്ടി വെച്ചോ ഒറ്റ പീസായിട്ട് കിട്ടും ദൈവം പൊട്ടിച്ചു കളഞ്ഞു കാരണം ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യന്റെ ഐക്യതയെ ദൈവം തകർന്നു ഇനി നിങ്ങൾ മനസ്സിലാക്കണം ഈ അന്ത്യകാലത്ത് ഇന്റർനെറ്റിലൂടെ എന്താ സംഭവിച്ചെന്നറിയാമോ ഈ എല്ലാ ഭൂഖണ്ഡവും കൂടി ഒന്നായി മാറി എല്ലാം കൂടി ഒന്നായി മാറി കമ്മ്യൂണിക്കേഷൻ ഇവിടെ നിന്ന് അമേരിക്കയിലേക്ക് യൂറോപ്പിലേക്ക് എല്ലാം നിമിഷം കൊണ്ട് കണ്ടുകൊണ്ട് സംസാരിക്കുക കണ്ടോണ്ട് ആശയവിനിമയം നടത്തുക എല്ലാം കൂടി ഒന്നായി ദൈവം അനുവദിച്ചതാ കാരണം എൻ ടൈം പരീക്ഷയ്ക്ക് വേണ്ടി ദൈവം ഇതൊക്കെ അനുവദിച്ചതാണ് അപ്പനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക അപ്പനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക സഭയ്ക്കുള്ള സന്ദേശമാ ജയിക്കണോ അപ്പനെ നിന്റെ ജീവിതത്തിലേക്ക് സ്വർഗസ്ത പിതാവിനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക യേശുവിനൊരു വിഷയമുണ്ടായപ്പോൾ അപ്പന്റെ അടുക്കിലേക്കാണെങ്കിൽ പ്രിയമകനെ പ്രിയമകളെ യേശു മാതൃക കാണിച്ചെന്നത് നിനക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ ആ ക്രിസ്തുവിൽ നീ അപ്പന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നാൽ അപ്പൻ നിന്നെ രണ്ടു കൈ നീട്ടി ആ ധൂർത്തപുത്രം മടങ്ങി വന്നപ്പോൾ സ്വീകരിച്ചതുപോലെ നിന്നെയും സ്വീകരിക്കാന പ്രീസോ സുക്രിസ്തു പിതാവിൻ്റെയും കർതാവ് യേശു ക്രിസ്തുവിൻ്റെയും നാമത്തിലുള്ള സ്നേഹവന്ദനം ഈ ഹോളിൽ ഈ ശബ്ദ കാഴ്ച ഏവരെയും അറിയുകയാണ് പ്രിയ സഹോദരങ്ങളെ കാലം അതിൻ്റെ അന്ത്യത്തോടെ അടുക്കുകയാണ് സിലബസ് കൊടുത്ത് തീരാറായി ഇതാ എക്സാം വരുന്നു നിങ്ങൾക്ക് എത്രത്തോളം പഠിച്ചു എന്ന് എനിക്കറിയില്ല ഇതിന് സ്റ്റഡി ലീവൊന്നുമില്ല നിങ്ങൾ തന്നെ ലീവെടുത്ത് പഠിച്ചോണോ ശ്രദ്ധിച്ച് പഠിച്ചില്ലായെങ്കിൽ അവസാനം ജയിക്കില്ല ദൈവത്തിന്റെ വചനം പറയുന്നു ആർക്കും പ്രവചിച്ചു വിടാൻ കഴിയാത്ത രാത്രി വരുന്നു യേശു കർത്താവിൻ്റെ പ്രവചനമാണ് അതൊരു വലിയ പരീക്ഷയുടെ നാളാണ് വെളിപ്പാട് അധ്യായം പത്താം വാക്യത്തിൽ സഭയോട് പറയുകയാണ് സാഹിഷ്ണതയെക്കുറിച്ചുള്ള വചനം നീ കാത്തുകൊണ്ടതിനാൽ ഭൂമിയിൽ വസിക്കുന്നവരെ പരീക്ഷിക്കേണ്ടതിന് ഭൂതലത്തിൽ റാസൽ കൈമിൽ മാത്രം അല്ല ദുബായിൽ മാത്രം അല്ല എറണാകുളത്ത് മാത്രം അല്ല ഭൂതലത്തിൽ എങ്ങും വരുവാനുള്ള പരീക്ഷാ കാലത്ത് ഞാനും നിന്നെ കാക്കും അതിൻ്റെ ഡീറ്റെയിൽ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ സാജു തോമാസുമായിട്ടുള്ള ഇൻറ്റർവ്യൂ യൂട്യൂബിൽ കിടക്കുന്നുണ്ട് നിങ്ങൾ പോയി കേൾക്കുക മനസ്സിലാക്കുക റിയലി ദാറ്റ്സ് ഗോൾഡ് റിയലി നമ്മളെ സംരക്ഷിക്കാൻ ദൈവം ഒരുക്കിയിരിക്കുന്ന മാർഗങ്ങളാണത് ഒരു കഴിഞ്ഞ മെത്തേഡിൽ കഴിഞ്ഞ സന്ദേശത്തിൽ ഒരു ഇൻഷുറൻസ് മെത്തേഡിലാണ് ദൈവം അറിയിക്കുവാനായിട്ട് അടിയായത് നമ്മളൊരു പ്രീമിയം അടയ്ക്കുന്നു കർത്താവ് നമ്മളെ കാക്കുന്നു ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്നു ആശുപത്രി പറഞ്ഞ ഇൻഷുറൻസുകാർ പേയ്മെൻറ് കൊടുക്കുന്നു ഇതേപോലെ തന്നെ കർത്താവ് പറയുകയാണ് ഞാൻ നിന്നേക്കാകാം പക്ഷേ അതിനുമുമ്പ് പ്രീമിയം അടയ്ക്കണം സഹിഷ്ണുതയെ കുറിച്ചുള്ള എൻ്റെ വചനം നീക്കാത്തതുപോലെയാണ് അപ്പം പ്രിയ സഹോദരങ്ങളെ എന്നാൽ ഇതൊന്നും തിരിച്ചറിയാതെ ഇത് തിരിച്ചറിയേണ്ടത് ക്രിസ്തീയ സഭയാണ് ഒരുക്കേണ്ട ഒരുക്കേണ്ടത് ക്രിസ്തീയ സഭയാണ് മറ്റുള്ളവർ ഒരുക്കേണ്ടത് ക്രിസ്ത്യ സഭയാണ് അവരറിയുന്നില്ല അപ്പം ഇതിൻ്റെ നടുവിൽ ഇത് ഇതിൻ്റെ വിഷയം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാം ദൈവത്തിൻ്റെ വചനം പറഞ്ഞു നിങ്ങളുടെ ശത്രുവാകുന്ന പിശാജ് അലർന്ന സിംഹ എന്നതുപോലെ ആരെ വിഴുങ്ങണമെന്ന് ചിന്തിച്ച് ചുറ്റി നടക്കുകയാ പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ ഇല്ല അതുകൊണ്ട് ഈ അന്ത്യകാലത്ത് നിങ്ങൾക്കറിയാം വിശ്വാസത്തിലേക്ക് വരുന്നവരുടെ എണ്ണം കുറവാണ് പുതിയതായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വരുന്നവരുടെ എണ്ണം കുറവാണ് കാരണം പിശാജ് അതിന്റെ സിസ്റ്റം ഏറ്റവും ശക്തമാക്കി ഉയരത്തിലേക്ക് വളർന്നു കയറിയിരിക്കുക ഹലോ ലൂയ്യ ക്രിസ്ത്യ സഭകളില് ഒരു പത്ത് മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ആ സമയം നോക്കിയേ ഇതാ സൺഡേ സ്കൂൾ നോക്കി ആ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച തലത്തിലുള്ള അത് ആ കൊച്ചുകുട്ടികളൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു പക്ഷേ ഇന്ന് പുതിയ തലമുറയിലേക്ക് വരുമ്പോ പാസ്റ്റർമാരടക്കം പറയുന്നു ഞങ്ങളുടെ പുള്ളേര് ഇപ്പൊ കിട്ടണില്ല ഞങ്ങളുടെ പുള്ളേരൊക്കെ സ്കിപ്പായി പോയി കഴിഞ്ഞിരിക്കുക പഴയതുപോലെയല്ല ഇപ്പോ എന്താ കാരണം ഈ ലോകത്തിൽ സാത്താന്റെ ശക്തി വളർന്ന് കയറി അവന്റെ ശക്തി വളർന്ന് കയറിയപ്പോ ഇതാ സഭ അതിനേക്കാൾ ഉപരിയായി വളരേണ്ടതായിരുന്നു പക്ഷേ മനുഷ്യർ ഇതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല അതാണ് ഫസ്റ്റ് വളരെ പ്രധാനപ്പെട്ട കാര്യം മനുഷ്യർ ഇതിനെ കാര്യമായിട്ട് എടുക്കുന്നില്ല അവർക്ക് ഈ തൽക്കാലം ഈ ശരീരത്തിന് വേണ്ട എന്തെങ്കിലും പൈസ കിട്ടിയാൽ മതി അവർക്ക് അതിനു വേണ്ടിയുള്ള തന്ത്രങ്ങളും അതിനു വേണ്ടിയുള്ള മോഹസ്തുതികളും അതിനു വേണ്ടിയുള്ള വഴികളും സ്തുതികളുമായിട്ട് മനുഷ്യൻ നടക്കുക മനുഷ്യർക്ക് ദൈവരാജ്യമൊന്നും വേണ്ട നല്ലൊരു ഭംഗി ഇതൊന്നും ഓ യഥാർത്ഥ കാര്യം അതാ ദൈവം ഇത് തന്നെയാൽ അന്വേഷിക്കണേ ഞാനും നിന്റെ മുമ്പിൽ ഒരു സാധനം തരുന്നു ദൈവരാജ്യം പിശാജ് നിന്റെ മുമ്പിൽ ഒരു സാധനം തരുന്നു ലോകം നിനക്ക് ഏതുകൊണ്ട് നീ തീരുമാനിച്ചോ നിനക്ക് ലോകം മതി ഓക്കേ യു ആർ ഫെയിൽഡ് ദൈവരാജ്യം വേണോ ആഗ്രഹം കൊണ്ട് മാത്രം കിട്ടില്ല നീ സകലതും വിറ്റ് വാങ്ങണം ഹലലൂയ്യ അപ്പോ പ്രിയ സഹോദരങ്ങളെ ഇവിടെ പറയുന്നതിന്റെ അർത്ഥം പിശാജ അതിന്റെ ഹെഡ്ഷിപ്പിലേക്ക് ഓടി അവൻ ശക്തനായി എന്നാൽ സഭ അതിനേക്കാൾ ശക്തമായനെ അവരുടെ ഹെഡ്ഷിപ്പിലേക്ക് ക്രിസ്തുവിലൂടെ സ്വർഗീയ പിതാവിങ്കിലേക്ക് അവർ ഓടിയെങ്കിൽ പകരം സ്വർഗീയ പിതാവിനെ ക്രിസ്തീയ സഭകൾ പുറത്താക്കി നല്ല പങ്കും പുറത്താക്കി ഹലലൂയ അതിനെക്കുറിച്ച് ആർക്കും യാതൊരു വേവലാതിയും ഇല്ല ഇത്ര പറഞ്ഞാൽ യാതൊരു ഇല്ല ഓൾമോസ്റ്റ് പുറത്താക്കി ക്രിസ്തീയ ദേവദാസന്മാരുടെ ഗ്രീറ്റിംഗിൽ പിതാവിനെ കാണാനേ ഇല്ല യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം അപ്പൊ അപ്പനെന്ത് ചെയ്യ ബൈബിളിലെ എല്ലാ ലേഖനത്തിലും സ്വർഗീയ പിതാവിന്റെയും ക്രിസ്തുവിന്റെയും നാമത്തിലെ വന്ദന പറയണേ ഈ അപ്പനെവിടുന്ന് എവിടെന്ന് പുറത്താക്കിയെന്ന അപ്പനെ പുറത്താക്കി ലേഖനങ്ങൾ പോയി വായിച്ചു നോക്കും നിങ്ങൾ വീട്ടില് നിങ്ങളുടെ ബൈബിളിലെ ഹലൂയ്യ പാട്ടുപുസ്തകത്തിലെ പാട്ടുകളിൽ സ്വർഗീയ പിതാവില്ല പഴയ വിരലിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും പാട്ടുകൾ ഉണ്ടെങ്കിൽ അവിടെയുണ്ട് ബാക്കിയെല്ലാം അപ്പനെ പുറത്താക്കി എന്താ സംഭവം പിശാജിന്റെ ശക്തി സഭകളിൽ എല്ലാ മേഖലകളിലും കേറി അങ്ങ് വരികയാണ് അപ്പനെ പുറത്താക്ക അപ്പനിൽ അപ്പനാണ് ഒരു കുടുംബത്തിന്റെ ശക്തി ഏസിക്രിസ്തു പോലും ഈ െ ശക്തിപ്പെടുത്തിയത് അപ്പനെ അങ്ങ് പുറത്താക്കുക ഇതാണ് പിശാചിന്റെ തന്ത്രം അവൻ കേറുക അപ്പോ ഞാന് ഇതിനൊരു ഗ്രാഫ് ഇന്ന് രാവിലെ ഗർഭാവ് എന്റെ ഹൃദയത്തിലേക്ക് വന്നപ്പോ ഇതാ ടൈം വേർഡ് ഗ്രോത്ത് നിങ്ങൾക്ക് ഗ്രാഫൊക്കെ നിങ്ങൾ സ്കൂളിലും കോളേജൊക്കെ പഠിച്ചിട്ടുള്ളതായത് ഞാൻ വിശ്വസിക്കുന്നു അത് ഇത് മനസ്സിലാകുമായിരിക്കും അപ്പോ ഇതുമായുള്ള ബന്ധത്തില് ഞാന് ഓൺലൈനിലുള്ളവർക്കൊന്ന് ഷെയറും കൂടി ചെയ്തിട്ട് കേട്ടെ ഇതാ നിങ്ങൾക്ക് സ്കൂളിലും കോളേജിലൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ എക്സ് ആക്സിസ് വൈ ആക്സിസ് അല്ലേ ഇതാ എക്സ് ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ തിരശ്ശീനമായ വര ഇതാ വൈ ഒരു ലംബമായ വര വൈ എന്ന് എഴുതിയിട്ടുണ്ട് ഇവിടെ എക്സ് എന്ന് എഴുതിയിട്ടുണ്ട് ഈ എക്സ് ആക്സിസ് കാണിക്കുന്ന ടൈമിനെയാണ് ഇതാ യേശു ക്രിസ്തു വന്നു പോയത് മുതൽ ഓരോ നൂറ് വർഷവും ഇങ്ങനെ കാണിക്കുക അങ്ങനെ ഇതാ ഇതിപ്പോൾ രണ്ടായിരത്തി ടു പോയിൻറ്റ് ഫോർ അല്ലാട്ടോ ഇത് ജസ്റ്റ് ഇങ്ങോട്ട് ഈ ഒരു ഭാഗം നിങ്ങൾ മനസ്സിലാക്കുക യഥാർത്ഥത്തിൽ ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്നാ ഭാഗം കൂട്ടിയാൽ മതി എഴുതിയപ്പോൾ മാറിപ്പോയക്കെ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ശ്രദ്ധിച്ചേ ഇതൊരു എക്സാറ്റ്ഗ്രാഫൊന്നും അല്ലാട്ടോ നിങ്ങൾ ഇത് റെഫർ ചെയ്ത് പോകരുത് നിങ്ങൾക്കൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തന്നേക്കണതാണ് തുടർന്ന് ഇതാ നിങ്ങൾ നോക്കുമ്പോൾ യേ സി കാലം ഇതാണ്ടോ ഇത് ഒരു യേ സി കാലം ഇത് വളർച്ചയാണ് സ്പിരിച്വൽ ഗ്രോത്ത് ആണ് ഇത് ടൈമാണ് യേശു കസുവിൻ്റെ കാലത്തെ മുപ്പത്തി മൂന്നര വർഷക്കാലത്തെ ആ ഒരു യേശുവിന്റെ യേശുവിൻ്റെ ശുശ്രൂഷയിലൊരു പീരീഡായി കാണിച്ചിരിക്കുന്നത് സ്പിരിച്വൽ ഗ്രോത്ത് മുകളിലേക്കാണ് നിങ്ങൾ ഈ ഷെയർ മാർക്കറ്റിന്റെ ഗ്രാഫുകളൊക്കെ നോക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതുപിടുത്താൻ കിട്ടും ഓരോ പ്രാവശ്യവും ഇൻഡെക്സും കുറവും കൂടുകയൊക്കെ കാണിക്കുന്നത് പോലെ നിങ്ങൾക്കത് അറിയാമെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ് നോക്കിയേ തുടർന്ന് യേശുവിന്റെ കാര്യം ശിഷ്യന്മാരുടെ കാലം വന്നു നേരെ വീണ്ടും മുകളിലേക്ക് കയറി ശിഷ്യന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ എന്താ ഇതാ ഏകദേശം എ ഡി നൂറ് ശിഷ്യന്മാരുടെ കാലം കഴിഞ്ഞപ്പോൾ നേരെ താഴേക്ക് വന്നു അപ്പു സ്ഥലപ്പെടുത്തി ഇരുപതിൻ്റെ ഇരുപത്തൊമ്പതിൽ പറയുന്നു പോലീസ് പറയുന്നു നിങ്ങളുടെ ഇടയിൽ ദൈവരാജ്യം പ്രസംഗിച്ചിരുന്നു നടന്നവനായ എന്റെ മുഖം നിങ്ങൾ ഇനി കാണത്തില്ല ഞങ്ങൾ പോയ ഉടനെ തന്നെ കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ നിന്ന് തന്നെ എഴുന്നേക്കും ശിഷ്യന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കളയും അത് ഇതാ എ ഡി നൂറിന് ശേഷം സംഭവിച്ച സംഭവങ്ങളാണ് പെട്ടെന്ന് ആ സ്പിരിച്വൽ ഗ്രോത്ത് താഴേക്കതാണ് താഴേക്ക് പോയി തുടർന്ന് ഇതാ വീണ്ടും അത് നേരെ താഴേക്ക് പോവുക പൊങ്ങുന്നില്ല കാരണം പിശാജ് തന്റെ പ്രവൃത്തി വളരെ ശക്തമാക്കി എവിടെ സഭയുടെ ഉള്ളിൽ അവന്റെ ആളുകളെ സഭയിൽ നിറച്ചു കളകളെ സഭയിൽ നിറച്ചു കള്ള പ്രവാചകന്മാരെ നിറച്ചു കള്ള സഹോദരന്മാരെ നിറച്ചു എല്ലാവരും അറിയുന്നില്ല എല്ലാവരും നല്ലൊരു പങ്കും ആടുകളുടെ വേഷം പോവണ്ട ചെന്നായിക്കളാണ് കർത്താവ് പറഞ്ഞു നേരത്തെ തന്നെ അവർ ആടുകളുടെ വേഷം പൂവണ്ട് നിങ്ങളുടെ ഇടയിൽ കിടക്കും അവർ കടിച്ചു കിടന്ന ചെന്നായിക്കളാ എല്ലാം കളകളായിട്ട് ഇടയ്ക്ക് കിടക്കുക സത്യസുവിശേഷം വരാൻ അവർ സമ്മതിക്കത്തില്ല സത്യപാതയിൽ നിന്ന് അവർ ഡീവേറ്റ് ചെയ്ത് കളയും ഹലി അവരെ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും നമുക്ക് ദൈവ സന്ദേശം വന്നാൽ ഉടനെ അവർ എഴുന്നേക്കും കളകൾ ചാടി എഴുന്നേക്കും അവരുടെ ആത്മാർത്ഥത അവരുടെ അപ്പനോടുള്ള ആത്മാർത്ഥത അവരോടനെ ചാടി എഴുന്നേക്കും ഇതിനെ ബ്ലോക്ക് ചെയ്യും നമ്മുടെ ആളുകൾ പേടിച്ചു മിണ്ടാതിരിക്കും ഹലലു ഇതാ അതേ രീതിയിൽ എ ഡി മുന്നൂറൊക്കെ ആയപ്പോ ഇതാ നേരെ അത് തളർന്നു സൂനകദോസുകൾ കൂടി കൂടി കോൺസ്റ്റന്റീൻ എന്ന് പറയുന്ന ഒരു ചക്രവർത്തി ഒരു ജാതീയ ചക്രവർത്തി അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിൽ കൂടി സ്യൂനക കൂടി എല്ലാം കറപ്റ്റഡ് ആക്കി കറപ്റ്റഡാക്കി 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 സത്യം ഒന്ന് തോന്നും പക്ഷെ അതിൽ ലക്ഷ്യം മാറ്റി കളയുന്നത് കേറ്റിവെക്കും തുടർന്ന് ഇതാ മുന്നോട്ടേക്ക് വന്നു ഇതാ നേരെ താഴേക്ക് സഭയുടെ വളർച്ച നോക്കി സഭയുടെ സ്പിരിച്വൽ ഗ്രോത്ത് നേരെ താഴേക്ക് കാലങ്ങളോളം താഴേക്കായി ഏകദേശം ദാ ആയിരത്തഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് വരെ താഴേക്ക് പോന്നു പോന്ന് 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 ഏകദേശം ആയിരത്തി അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് മാർട്ടിൻ ലൂതറിലൂടെ വിശ്വാസത്താലുള്ള രക്ഷയെ കുറിച്ച് സൽവേഷൻ ബൈ ഫെയ്ത്ത് മനുഷ്യന്റെ പ്രവൃത്തികളിലൂടെയല്ല വിശ്വാസത്തിലൂടെ രക്ഷ എന്നുള്ള ആ ക്രമീകരണം കടന്നു വന്നപ്പോൾ അദ്ദേഹം തന്നെ നയൻറ്റി ഫൈവ് തീസിസ് അവരുടെ ചർച്ചിന്റെ മുമ്പില് അദ്ദേഹം പിന്നീട് വെച്ചു അതോ അതോടെ അദ്ദേഹത്തിന് എന്നെ പറ്റി ഛർജിന്ന് പുറത്താക്കി മനസ്സിലായോ ആരെങ്കിലും ബൈബിളിലെ സത്യത്തിലേക്ക് വരൽ ചൂണ്ടിയാൽ ഉടനെ ഇതാ അവരെ പുറത്താക്കുക തുടർന്ന് ഇതാ വീണ്ടും അതിൻ്റെ ഇടയിൽ ഏകദേശം ഒരു നൂറ്റി ഇരുപത്തി നൂറ്റി മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് അസുസ സ്ട്രീറ്റ് കൺവെൻഷൻസ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ അതിലൂടെ പരിശുദ്ധാത്മാവിന്റെ ആത്മാവിന്റെ കൃപാവരം ചൊരിയുന്ന സമയത്ത് കണ്ടോ വീണ്ടും നേരെ മുകളിലേക്ക് ബൂസ്റ്റ് ചെയ്യുന്നുണ്ടോ കേറണമുണ്ടോ ഹലോ ലൂയ്യ ഈ സ്റ്റോക്ക് മാർക്കറ്റ് കുറയും കൂടുകയും ചെയ്യണത് പോലെയാ കഴിഞ്ഞ ദിവസം ഒരു ബാങ്ക് ഓഫീസർ ഇങ്ങനെ പറയുന്നത് കേൾക്കാനായിട്ട് ഇടയായി ഇനിയിപ്പോ പ്രധാനപ്പെട്ട സ്റ്റോക്ക് മുകളിലേക്ക് പോകുന്നത് ഇനിയിപ്പോ ഇലക്ഷൻ അല്ല കാരണം ഇനി മോദി നാല് വർഷം കൂടെ ഉണ്ടല്ലോ അത് മുകളിലേക്ക് തന്നെ ആയിരിക്കും പക്ഷെ ഇനിയിപ്പോ അമേരിക്കൻ ഇലക്ഷൻ ആണ് തീരുമാനിക്കുന്നത് മുകളിലേക്ക് പോകണോ താഴേക്ക് പോകണോന്ന് യുദ്ധം അല്ല യുദ്ധം അത് കഴിഞ്ഞിട്ടേ ഉള്ളു അപ്പൊ ഇതേപോലെ അവർ അതിനെ വിശകലനം ചെയ്യുന്നത് പോലെ ഇതാ മാർട്ടിലൂതന്റെ വരവും അതിനുശേഷം ദ അസുസ്ട്രീസ് കൺവെൻഷൻ ഒക്കെ നേരെ മുകളിലേക്ക് പോങ്ങി വീണ്ടും ഇതാ വീണ്ടും ഇത് താഴേക്ക് കുതിച്ചു അതിന്റെ കാരണം ഇപ്പൊ നേരെ താഴേക്ക് കുതിക്കുക കാരണം പിശാജി തന്റെ ശക്തി കേന്ദ്രം അടിച്ച കേറുകയാണ് ശ്രദ്ധിച്ചോ ഇനി വേറെ ഗ്രാഫ് കേറാൻ കേട്ടോ ദ പിശാചിന്റെ ഗ്രാഫ് അവന്റെ ഗ്രോത്ത് റെഡ് ലൈൻ പോണോട്ടെ ഇത് മറ്റൊന്ന് ഗ്രീൻ ലൈൻ ദാ സ്പിരിച്വാലിറ്റി ഗ്രീൻ ലൈൻ സ്പിരിച്വാലിറ്റി ദ പിശാജിന്റെ സിസ്റ്റത്തിന്റെ വളർച്ച യേശു ക്രിസ്തു വന്ന് കാലുവരെ ക്രൂശല് യാഗമായി കഴിഞ്ഞപ്പോ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം പേപ്പിച്ചവരെ പരസ്യമായി കാഴ്ചയാക്കി ജയ ഉത്സവം കൊണ്ടാടി അവൻ സീറോയിൽ നിന്ന് വീണ്ടും തുടങ്ങാം സീറോന്ന് വീണ്ടും തുടങ്ങുക ആ വളർച്ച നേരെ ഇതാക്കിയറി ഇതിന്റെ നേരെ ഓപ്പോസിറ്റാ പിശാജ് ശക്തമാകുന്നതിലൂടെ പിശാജിൻ്റെതായ ലൈൻ ശക്തമാകുന്നതിലൂടെ ഇതാ സഭയുടെ ആത്മീയ വളർച്ച നേരെ താഴേക്ക് പോകുകയാണ് ഇതാ നേരെ തങ്ങൾ ഞങ്ങൾ പോയ ഉടനെ കൊടിയെ ചെന്നാക്കി നിങ്ങളുടെ ഇടയിൽ കിടക്കൂ ശിഷന്മാരെ തങ്ങളുടെ പിന്നാലെ വലിച്ചു കയറ്റും ഇതാ പിശാജ് ശക്തിപ്പെട്ടു ശക്തിപ്പെട്ട് അവന്റെ സിസ്റ്റം കേറുക പിന്നെ ഇതാ അന്നു മുതല് ഇതാ നേരെ ഇത് ഇരുണ്ട ഭൂഖണ്ഡമായി ഇരുണ്ട ഒരു അവസ്ഥയിൽ പിശാജ് ഇങ്ങനെ കയറി കയറി പോളിലേക്ക് പോയി പിശാജിന്റെ സിസ്റ്റം അതോടൊപ്പം സഭയുടെ ആ ഗ്രോത്ത് നേരെ താഴേക്ക് കയറിപ്പോന്നു അതിനുശേഷം ഇതാ മാർട്ടിൻ ലൂതറിന്റെ കാലത്ത് മാർട്ടിൻ ലൂതിന്റെ കാലത്ത് ഇത് അവിശ്വാസമുള്ള സൽവേഷൻ ഇതെല്ലാം കടന്നു വന്നപ്പോ സഭയ്ക്ക് വീണ്ടും ആത്മീയ വർധന തുടങ്ങി കൺവെൻഷൻ വീണ്ടും ആത്മീയ വർധന തുടങ്ങി പിശാജിന്റെ സിസ്റ്റം നേരെ താഴേക്ക് വന്നു നിശ്രദ്ധിച്ചോട്ടോ അടുത്തത് ഒരു വമ്പൻ കേറ്റാണ് നേരെ മുകളിലേക്ക് ഇന്റർനെറ്റ് കൂടെ പെട്ടെന്ന് അവന്റെ സിസ്റ്റം മുകളിലേക്ക് കയറി പെട്ടെന്ന് അവന്റെ സിസ്റ്റം മുകളിലേക്ക് കയറി സഭ വേറും മുഞ്ഞുകുത്തി താഴേക്ക് പോരുക കാരണം പിശാജ് അവന്റെ ഹെഡ്ഷിപ്പിലേക്ക് ഓടിക്കേറുക അവന്റെ തലയിലേക്ക് അവന്റെ സിസ്റ്റം അവന്റെ താ ലോക സിസ്റ്റം ആ പിഷാജിലേക്ക് ആന്റി ക്രൈസ്റ്റിലേക്ക് ഓടിക്കേറുകയാണ് എന്നാൽ നമ്മൾ നമ്മുടെ ഹെഡ്ഷിപ്പിലേക്ക് കയറണം പിതാവിലേക്ക് എത്തണതിന് വരാം പിതാവിനെ ഒഴിവാക്കി പിശാജ് അതിന് ജയിച്ചു പിതാവിനെ സഭകളിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ പിശാജ് ജയിച്ചു പിതാവിനെ ഒഴിവാക്കുന്നതിൽ ആർക്കും ഒരു ഒരു കുഴപ്പവും ഒരു മക്കൾക്കും ഒരു കുഴപ്പവും ഇല്ല െ പലരും പറഞ്ഞായിട്ടില്ലേ ഇനിയും ചാകാൻ വേണ്ടി പ്രാർത്ഥിക്കു ഇനി പിന്നീട് പിതാവ് അവിടെ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഇനിയിപ്പോ ആ വ്യക്തി ഭയങ്കര ബുദ്ധിമുട്ടില്ലേ ഇനിയിപ്പോ വേണ്ടി പ്രാർത്ഥിക്ക് എന്ന് പറഞ്ഞതുപോലെ ഇതാ പിതാവ് എങ്ങനെയെങ്കിലും ഒഴിവായി കിട്ടിയാ മതി എന്നാ പലർക്കും ഹല എന്റെ പറയാ കുഞ്ഞുങ്ങളെ നമ്മുടെ ഭൂമിയിലെ പിതാവ് പോലെ അല്ല ഒരിക്കലും മരണമില്ലാത്ത സർവത്തിന്റെയും ഉടമസ്ഥനാണ് സഹതം കൈകാര്യം ചെയ്യുന്ന പിതാവാണ് ആ പിതാവിനെ ഓ തപയിൽ നിന്ന് ഒഴിവാക്കുന്നതിൽ പിശാചി ജയിച്ചു ഹലലൂയ ആ പിതാവാണ് നമ്മുടെ ശക്തി ഒരു പ്രശ്നം ഉണ്ടായപ്പോ എങ്ങോട്ട് ഓടിച്ചെന്നേ പിതാവിന്റെ അടുക്കലേക്ക് ശിഷ്യന്മാര് സഹായിച്ചോ ഞങ്ങൾ വലിയ വീരവാദമൊക്കെ പറഞ്ഞു അല്ലേ വീരവാദം പറയാൻ ഞങ്ങളുണ്ട് നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും നിങ്ങളെ തള്ളിപ്പറയാം വീരവാദം പറയാം ഞങ്ങളുണ്ട് വീരവാദം പറയാം ഞങ്ങളുണ്ട് പക്ഷെ കാര്യം വന്നപ്പോഴാ ഏക്ക ഓടിയില്ലേ യേശു പറഞ്ഞു നിങ്ങളെല്ലാം എന്നെ വിട്ടു വിരിഞ്ഞു പോകും പക്ഷേ എങ്കിലും ഞാൻ ഏകനല്ല എൻ്റെ പിതാവ് എൻ്റെ കൂടെയുണ്ട് ഇന്ന് ക്രിസ്ത്യാനികളോട് നല്ലൊരു ഇങ്ങനോട് ചോദിക്കുക നിങ്ങളുടെ കൂടെ പിതാവുണ്ട പിതാവിനെ ഓൾമോസ്റ്റ് പുറത്താക്കി ആ പിതാവ് ചോദിക്കുന്നുണ്ട് ഞാൻ മക്കളെ പോറ്റി വളർത്തി കാളയ്ക്കും കഴുതക്കും തന്റെ യജമാനയും പുൽത്തൊട്ടിയും അറിയാം എൻ്റെ മക്കൾക്ക് എന്നെ അറിയത്തില്ല അവർക്ക് എന്നെ വേണ്ട പിന്നെ അവർക്ക് വേണ്ടത് പൊട്ടക്കിണറുകൾ എന്റെ മക്കളെ പിതാവുണ്ടോ നമുക്കെല്ലാം ഉണ്ടോ ആ ക്രിസ്തു നമുക്ക് വെളിപ്പെടുത്തുന്നത് ആ അപ്പനെയാണ് അപ്പനെ ഒഴിവാക്കരുത് ക്രിസ്തുവിലൂടെ അപ്പനിലേക്ക് എത്തിച്ചേരണം അല്ലെ ലൂയ്യ അപ്പൊ പ്രിയ സഹോദരങ്ങളെ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് ആ ഇന്റർനെറ്റിന്റെ വരവോടുകൂടെ ഇതങ്ങ് കയറി മുകളിലേക്ക് സംഭവം കയറി നിങ്ങൾ മനസ്സിലാക്കുക നേരത്തെ ഒറ്റ കാര്യം പറഞ്ഞ് പ്രാർത്ഥ അവസാനിപ്പിക്കട്ടെ നേരത്തെ ഈ ഭൂമി ഒറ്റ പീസായിരുന്നു ഒറ്റക്കരയായിരുന്നു മൊത്തം സമുദ്രം അതില് ഒരു സെവൻറി പെർസെന്റും സമുദ്രം തന്നെ വെള്ളം അതിലൊരു ഒരു ട്വന്റി ഫൈവ് തേർട്ടി പെർസെന്റ് ഭൂമിയുള്ളൂ എന്നാൽ സ്വർഗത്തിലെ ദൈവം ഇതാ ഉൽപ്പത്തി പതിനൊന്നില് കാണാൻ പറ്റും ജനത്തിന്റെ ഐക്യത അവര് പറയുന്ന ഒരുവിൻ നമുക്ക് പണിയാം എന്ത് പണിയാം സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോപുരം എന്നിട്ട് നമുക്കൊരു പേരുണ്ടാക്കാം ബാബേൽ അല്ലെങ്കിൽ ബാബിലോൺ ദൈവം അത് കാണാൻ ഇറങ്ങി വന്നു ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യന്റെ കൂട്ടായ്മ ദൈവം അനുവദിക്കത്തില്ല ദൈവം അനുവദിക്കത്തില്ല ദൈവം അതിനെ തകർത്ത് കളഞ്ഞു അന്ന് ഭൂമി പിരിഞ്ഞു പോയി കഷ്ണം കഷ്ണമായിട്ടും പോയി പാൻചിയ അല്ലെങ്കിൽ പൻകിയ എന്ന് അറിയപ്പെട്ടിരുന്ന ഒറ്റ പീസായ ഭൂമി ഇന്ന് ഏഴ് കഷ്ണം ഭൂഖണ്ഡങ്ങളായി ചെറിയ ചെറിയ ദ്വീപുകളായി ദൈവം പൊട്ടിച്ചു കളഞ്ഞു ചരിത്രം നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം പഠിക്കുന്നവർക്കറിയാം പൊട്ടിച്ചു കളഞ്ഞു ഇനി ഒരു ജിക്സോ പസ്സിൽ പോലെ കഷ്ണം കഷ്ണ അവിടെ കിടക്കുക നിങ്ങളുടെ എല്ലാം കൂടി കൂട്ടി വെച്ചോ ഒറ്റ പീസായിട്ട് കിട്ടും മാപ്പ് എടുത്ത് നോക്ക് എന്നിട്ട് കഷ്ണം കൂട്ടി വെക്കാൻ ആഫ്രിക്ക കൂട്ടി വയ്ക്കേ ഇപ്പുറത്തുനിന്ന് ഇതാ അമേരിക്ക കൂട്ടി വെക്കേ ഇന്ത്യ കൂട്ടി വെക്കേ എല്ലാം കൂടി ഒരു ഒറ്റ പീസായിട്ടുള്ള ഭൂമിയായിട്ട് കിട്ടും നിങ്ങൾക്ക് ദൈവം പൊട്ടിച്ചു കളഞ്ഞു കാരണം ദൈവത്തെ കൂടാതെയുള്ള മനുഷ്യന്റെ ഐക്യതയെ ദൈവം തകർക്കും ഹലോ ലൂയ്യ ഇനി നിങ്ങൾ മനസ്സിലാക്കണം ഈ അന്ത്യകാലത്ത് ഇന്റർനെറ്റിലൂടെ എന്താ സംഭവിച്ചതെന്ന് അറിയാമോ ഈ എല്ലാ ഭൂഖണ്ഡവും കൂടി ഒന്നായി മാറി ത്രൂ ഇന്റർനെറ്റ് ദ ഹോൾ വേൾഡ് ബിക്കം വൺ എല്ലാം കൂടി ഒന്നായി മാറി കമ്മ്യൂണിക്കേഷൻ ഇവിടെ നിന്ന് ഇതാ അമേരിക്കയിലേക്ക് യൂറോപ്പിലേക്ക് എല്ലാ നിമിഷം കൊണ്ട് കണ്ടോണ്ട് സംസാരിക്കുക കണ്ടോണ്ട് ആശയവിനിമയം നടത്തുക എല്ലാം കൂടി ഒന്നായി ഹലുയ ദൈവം അനുവദിച്ചതാ കാരണം എൻ ടൈം പരീക്ഷയ്ക്ക് വേണ്ടി ദൈവം ഇതൊക്കെ അനുവദിച്ചതാ ഹലുയ അപ്പൊ പ്രിയ സിസ്റ്റം സഹോദരങ്ങളെ ഇതാണ് ഇന്നത്തെ സിസ്റ്റം പക്ഷെ നമ്മൾ അവിടെയൊന്നും ഇല്ല നമ്മളെ അടിച്ച് ഇത് കുറച്ച് പേരുള്ളൂ എത്ര പേരുണ്ടെങ്കിൽ വളരെ നിസ്സാരുള്ളിൽ വിളിക്കപ്പെട്ട അനേകം തെരഞ്ഞെടുക്കപ്പെട്ടവർ ചുരുക്കം പിശാജ് നമ്മൾ എങ്ങോട്ട് അറിയാമോ ഗ്രാഫിന് രണ്ട് സൈഡുണ്ട് ഒരു പോസിറ്റീവ് സൈഡും ഒരു നെഗറ്റീവ് സൈഡും ഇത് ഇതാണ് ഗ്രാഫിന്റെ പോസിറ്റീവ് സൈഡ് ഇങ്ങോട്ടൊക്കെ ഗെയിൻ ഗ്രാഫിന്റെ നെഗറ്റീവ് സൈഡ് ലോസ് നമ്മളെ പിശാജ് എങ്ങോട്ട് അറിയാമോ ലോസിലേക്ക് തട്ടി നെഗറ്റീവ് സൈഡിലേക്ക് തട്ടി കണ്ട ഇങ്ങോട്ടേക്ക് കയറി പോകേണ്ട നമ്മളെ പിശാജ് ഇങ്ങോട്ടേക്ക് തട്ടി ഫ്ലഷ് സൈഡിലേക്ക് തട്ടി നെഗറ്റീവ് സൈഡിലേക്ക് തട്ടി ഇവിടെ ഉള്ളവർക്കൊക്കെ നരക ഉറപ്പാ അങ്ങോട്ടേക്ക് തട്ടി ഇതുകൊണ്ട് അതേ വചനം പറയുന്നത് നമ്മളോട് ബുദ്ധി ഇല്ലാത്തവരെ നിങ്ങൾ ആത്മാവ് കൊണ്ട് തുടങ്ങിയിട്ട് ജഡം കൊണ്ടോ സമാപിക്കുന്നത് നെഗറ്റീവ് സൈഡിലേക്ക് തട്ടി ഇതാ നെഗറ്റീവ് സൈഡിൽ ആളുകളൊക്കെ ജയിലിലാ റൈസ് ആണ് ഇവിടെ ആളുകളൊക്കെ ജയിലില ന്യായ പ്രമാണം കൊണ്ടാണ് ഇവിടെ മൂവ് ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ ഇതാ നമ്മൾ ദൈവത്തിന്റെ വചനം പറഞ്ഞ ജഡത്തെ അനുസരിച്ച് ജീവിച്ചാൽ നീ മരിക്കും നിശ്ചയം ഹാലെ ഇതും വല്ല വല്ല അറിയുന്നുണ്ടോ ഇവരറിയുന്നില്ല ഇപ്പോഴും പാട്ടും പ്രാർത്ഥനയായിട്ട് ഓടുക അവസാനം കർത്താവ് പറയുന്നു എന്നോട് കർത്താവെ കർത്താവെ എന്ന് പറയുന്ന ഏവനുമല്ല എന്റെ പിതാവിന് ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ കടക്കുന്നത് അതുകൊണ്ട് എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ ഇത് തിരിച്ചറിയുക ഇത് തിരിച്ചറിഞ്ഞിട്ട് യേശു ക്രിസ്തുലൂടെ അതിവേഗം നിന്റെ തലയായ സ്വർഗസ്ത പിതാവിംഗിലേക്ക് അത്യുന്നതനായി അപ്പനിലേക്ക് ഓടിച്ചെല്ലുക അപ്പനെ ഒഴിവാക്കുകയല്ല അപ്പനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക ഹലൂയോ അപ്പനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുക അപ്പനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക സഭയ്ക്കുള്ള സന്ദേശം ജയിക്കണോ അപ്പനെ നിന്റെ ജീവിതത്തിലേക്ക് സ്വർഗസ്ത പിതാവിനെ നിന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക യേശുവിനൊരു വിഷയം ഉണ്ടായപ്പോ യേശു ഓടിച്ചെന്നത് ആ അപ്പന്റെ അടുക്കിലേക്കാണെങ്കിൽ പ്രിയമകനെ പ്രിയമകളെ യേശു മാതൃ കാണിച്ചെന്നത് നിനക്കൊരു വിഷയം ഉണ്ടാകുമ്പോൾ ആ ക്രിസ്തുവിൽ നീ അപ്പന്റെ അടുക്കിലേക്ക് ഓടിച്ചെന്നാൽ അപ്പൻ നിന്നെ രണ്ടു കൈ നീട്ടി ആ ധൂർത്തപുത്രം മടങ്ങി വന്നപ്പോൾ സ്വീകരിച്ചതുപോലെ നിന്നെയും സ്വീകരിക്കാനിടയാകും അതുകൊണ്ട് നമുക്ക് ക്രിസ്തുവിൽ നമ്മുടെ അപ്പനോട് ചേർന്ന് എടുക്കാം ക്രിസ്തുവിൽ അപ്പൻ്റെ അടുക്കലേക്ക് നമുക്ക് യാത്രയാകാം ദിവസം നേഴുന്നേക്കാം പ്രാർത്ഥിക്കാം കങ്ങളടയട്ടെ ഒരു നിമിഷം നമ്മൾ നമ്മളെ തന്നെ പരിശോധിച്ച് വളരെ ഷോർട്ട് ടൈം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഗ്രാഫാണ് ഈ ഗ്രാഫിന്റെ പോസിറ്റീവ് സൈഡിലാണോ നെഗറ്റീവ് സൈഡിലാണോ നമ്മൾ ആത്മീയമായ വളർച്ചയുടെ തലത്തിലാണോ അതോ ബൈബിൾ ബുദ്ധി ഇല്ലാത്തവരെന്ന് പേരിട്ടിരിക്കുന്ന ആത്മാവ് കൊണ്ട് ഒരു വീണ്ടും ജനനം കൊണ്ട് ആരംഭിച്ചിട്ട് ജഡത്തിലെ അന്നവസ്ത്രാതി നന്മകളിൽ പോയി ഒതുങ്ങി മരണം കൊണ്ട് സീറാവുന്നവരുടെ കൂട്ടത്തിലാണോ ഞാൻ ഇന്ന് എവിടെ ആയിരിക്കുന്നു അവനവൻ അവനവനെത്തിനൊന്ന് പരിശോധിച്ചേ നാം നമ്മെ തന്നെ വിധിക്കുന്നുവെങ്കിൽ വിധിക്കപ്പെടുകയില്ല നാം നമ്മെ തന്നെ വിധിക്കുക ഇന്ന് ആ നെഗറ്റീവ് സൈഡിലാണ് ജഡത്തിൻ്റെ സൈഡിലാണ് പ്രമാണം കൊണ്ട് കൺട്രോൾ ചെയ്യുന്ന സൈഡിലാണ് എങ്കിൽ ജഡം വിട്ട് ആത്മാവിലുള്ള ആ സൈഡിലേക്ക് ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്ന ആ പുതിയ സൃഷ്ടിയുടെ ആ ഒരു തലത്തിലേക്ക് ദൈവത്തിന്റെ വംശത്തിന്റെ സൈഡിലേക്ക് ഗോഡ്സ് റേസ് ക്രിസ്തുവിന്റെ തലമുറയുടെ സൈഡിലേക്ക് നമുക്ക് മാറാം ഒരു തീരുമാനം ക്രിസ്തുവിൽ ഞാൻ എൻ്റെ നാട്ടിലേക്ക് പ്പൻ്റെ അടുക്കലെ യാത്രയെങ്കിൽ സ്നേഹിതർ വിട്ട് പിരിയുമ്പോഴും ഞാൻ ഓരോ പടി കൂടെ ദൈവത്തോട് പിതാവിനോട് പുത്രനോട് ആത്മാവിലുള്ള കൂട്ടായ്മയിൽ കാൻ ദൈവത്തോട് ലോകം വെറുത്തു ഞാൻ യാത്രയാണ് ഞങ്ങളുടെ സ്വർഗസ്വ പിതാവേ ഈ അന്ത്യകാലത്ത് ജ്ഞാനം തന്നെ പ്രധാനം നിന്റെ സകല സമ്പാദ്യത്താൽ വിവേകം നേടുക ഇവിടെ ജ്ഞാനം കൊണ്ട് ആവശ്യം പിശാജിന്റെ പദ്ധതികളെയും അങ്ങയുടെ പദ്ധതിയെയും അങ്ങേടെ പദ്ധതിക്ക് എതിരെ നിൽക്കുന്ന പിഷാജിന്റെ പദ്ധതിയെയും ഫാദേഴ്സ് ബിസിനസ്സിന് എതിർ നിൽക്കുന്ന പിഷാജിന്റെ ബിസിനസ്സിനെയും ഒരു രൂപത്തിൽ ഒന്ന് കാണുവാൻ അതിൽ ഞങ്ങൾ എവിടെ ആയിരിക്കുന്നു എന്ന് ഒരൽപമായി ചിന്തിപ്പാൻ അങ്ങ് തന്ന ഈ അവസരത്തിനായി ഞങ്ങൾ താഴ്മയോടെ അങ്ങേക്ക് നന്ദി പറയുന്നു പിതാവേ യേശുക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ രക്തം വയർപ്പ് രക്തത്തുള്ളികളായി വെളിപ്പെടുന്ന സമയത്ത് അങ്ങ് ക്രിസ്തുവിനെ സഹായിച്ചു ആ ക്രിസ്തുവിൽ ഇന്നും അങ്ങ് ഞങ്ങളോട് കൂടെയുള്ളതിനായി നന്ദിയോടെ സ്തോത്രം ഇതാപ്പ ഈ ലോകത്തിലെ അങ് അനുവദിച്ച ഈ പരീക്ഷയിൽ ജയം പ്രാപിച്ച് അങ്ങനെത്തിച്ചേരോ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവിനുള്ള പ്രാധാന്യം പിതാവിനും ക്രിസ്തുവിനുള്ള പ്രാധാന്യം ക്രിസ്തുവിനും കൊടുക്കുവാൻ പിതാവിനെ ഒഴിവാക്കി അവിടെ ക്രിസ്തുവിനെ കൊണ്ടുവരുവാനല്ല പകരം ക്രിസ്തുവിലൂടെ പിതാവിലെത്തിച്ചേരുവാൻ ഉള്ള സുബോധവും ബോധ്യവും ബോധവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു അങ്ങിൽ ശരണപ്പെടുന്നു ഈ ജനത്തെ ഏവരെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അപ്പാ ഇവരുടെ സകല ആവശ്യങ്ങളുടെ മേലങ്ങ് കൂട്ടായിരിക്കാനേ എല്ലാ മേഖലയിലും ഞങ്ങൾ ക്രിസ്തുവിൻ്റെ അനുഗാമികളായി ക്രിസ്തു ഞങ്ങൾക്ക് കാണിച്ചതുപോലെ അപ്പന വേലകൾ ഇറ്റ് ഈസ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുക്കുവാൻ പലസ് പറഞ്ഞതുപോലെ ഞാൻ നല്ല ഓട്ടം ഓടി ഓട്ടം തികച്ചു വിശ്വാസം കാത്തു അങ്ങനെ പൂർത്തീകരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങൾ ആയിത്തീരുവാൻ അത് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു അങ്ങിൽ ശരണപ്പെടുന്നു അനുഗ്രഹിക്കുന്നു രോഗികളായിരിക്കുന്ന രോഗങ്ങളുള്ള ഭാഗങ്ങളെ കരങ്ങളെ വച്ചാട്ടെ നിങ്ങക്ക് സൗഖ്യം ഉറപ്പാ വിശ്വാസത്തോടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ സൗഖ്യം നിങ്ങൾക്കും എനിക്കും വേണ്ടിയുള്ളതാണ് സ്വകീയ പിതാവെ വിശ്വാസത്തോടു കൂടെ ഇവരുടെ കരങ്ങൾ അങ്ങ് ഞങ്ങളെ സൗഖ്യമാക്കും എന്ന വിശ്വാസത്തോടുകൂടെ യേസുക്രിസ്തു അടിപ്പഴ് തന്ന സൗഖ്യത്തിന്റെ വിശ്വാസത്തോടെ ആരങ്ങളെല്ലാം ആരെല്ലാം കരം വെച്ചിരിക്കുന്നുവോ അങ്ങ് അവരെ കാണുന്നു അങ്ങ് അവരെ സൗഖ്യമാക്കുവാൻ കൈ നീട്ടുകയാണ് നന്ദിയോടെ സ്തോത്രം അങ്ങനെ ഇത് തന്നിട്ടുള്ള ആത്മീയ അധികാരം വെച്ചുകൊണ്ട് ഇപ്പോ ഈ കരം വെച്ചിരിക്കുന്ന ഭാഗത്തെ എല്ലാ രോഗങ്ങളും എല്ലാ വേദനകളും എല്ലാ ദൈവഹിതത്തിന് നിരക്കാത്ത പ്രവൃത്തികളും യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ മേല വേദന അവിടെ കണ്ടുപോകരുത് ആ സ്പിരിറ്റുകൾ നിങ്ങൾക്ക് പോകാം മേലവിടെ കണ്ടുപോകരുത് യേശു രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പ്രോപ്പർട്ടി ദൈവ നാമത്തിൽ ഇവരെ കാക്കുന്നു സർവമുഹൂർത്തം പിതാവങ്ങൻ നാമത്തിൽ തന്നെ അമ്മേന അമ്മേൻ അമ്മേ ദൈവം നിങ്ങൾ എവരെയും സഹായിക്കട്ടെ കൂട്ടായിരിക്കട്ടെ